നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരളിനെ പൊന്നുപോലെ പരിപാലിക്കണമെന്ന് എല്ലാ ആരോഗ്യ വിദഗ്ധരും പറയാറുണ്ട്. കാരണം മനുഷ്യ ശരീരത്തിലെ ദോഷകരമായ രാസവസ്തുക്കളെയും വിഷവസ്തുക്കളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാണിത്. നല്ല ഭക്ഷണ രീതിയും ജീവിതശൈലിയും സ്വീകരിക്കുകയാണെങ്കിൽ കരൾ തകരാറിലാകാതെ എളുപ്പത്തിൽ ശ്രദ്ധിക്കാവുന്നതേയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ വർദ്ധിച്ചു വരുന്ന കരൾ രോഗികളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് നമ്മളിൽ പലരും കരളിനോട് വേണ്ട ദയ കാണിക്കുന്നില്ലെന്നാണ്. കരളല്ലേ കഴിക്കുമ്പോൾ കരുണ വേണമെന്ന വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഹെപ്പറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ മേനാച്ചേരി. നമസ്കാരം ഡോക്ടർ. ഇപ്പം ആദ്യം എനിക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹെപ്പറ്റോളജി എന്ന് പറയുന്ന വിഭാഗം നമുക്ക് അത്ര പരിചിതമല്ല, കരളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് വിശദമാക്കാം. ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരൾ രോഗങ്ങളുടെ പ്രിവലൻസ് ഒരുപാട് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം, അതായത് കരളിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന, അതിൻ്റെ ചികിത്സ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി വിഭാഗമാണ് ഹെപ്പറ്റോളജി. അത് ട്രാൻസ്പ്ലാന്റിൻ്റെയൊക്കെ വളർച്ചയോടുകൂടിയാണ് ആ സ്പെഷ്യാലിറ്റി പ്രോമിനൻ്റ് ആയിട്ട് വന്നത്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇന്ത്യയിൽ ഈ സ്പെഷ്യാലിറ്റി ഉണ്ട്. ചണ്ഡീഗഡ് PGIയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 5 സ്ഥലങ്ങളിൽ DM ഹെപ്പറ്റോളജി കോഴ്സുണ്ട്. സോ ഞാൻ ഇതുപോലെ ഒരു ഹെപ്പറ്റോളജിസ്റ്റാണ്. കരളിന്റെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു കൂടുതൽ പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഹെപ്പറ്റോളജി. ഡോക്ടർ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പിക്കില് നമുക്ക് ഈ ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളിന്ന് കരളിന്റെ ആരോഗ്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ കരളിന്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ഭക്ഷണം ഇത്ര കണ്ട് പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് കരളിന് അനാരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? നമ്മൾ പറയുകയാണെങ്കിൽ ഭക്ഷണം ശരിക്കും ഏറ്റവും വലിയ ഔഷധമാണെന്നാണ് വെപ്പ്. ഭക്ഷണം അങ്ങനെ അതങ്ങനെ തന്നെയാണ് താനും. മുമ്പ് ഭക്ഷണം നമുക്കൊരു അത്യാവശ്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജീവിത രീതി വെച്ച് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിലുപരി അതൊരു ലക്ഷ്വറിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഭക്ഷണത്തിൽ കാണിക്കുന്ന ആർഭാടങ്ങളും കാര്യങ്ങളും, നമുക്കിപ്പോൾ ഒരുപാട് ചോയ്സ് അവൈലബിളാണ്, ഒരുപാട് തരം ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ വീട്ടിലൊരു വിശേഷ ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയൊക്കെ ആയിരിക്കും വീട്ടിൽ നോൺ വെജിറ്റേറിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നോൺ വെജ് ഇല്ലാത്ത ഒരു ദിവസം പോലും മിക്കവാറും വീട്ടുകളിൽ ഉണ്ടാവുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഗുണങ്ങളുമുണ്ട്, അതിൻ്റേതായ ഇതൊക്കെ അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ആ ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് അതിൻ്റേതായ രീതിയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഇടയാവാൻ കാരണം. ഇപ്പൊ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പട്ടികയിൽ പെടുത്താറുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഈ ഫാറ്റി ലിവർ, നോൺ ഫാറ്റി ലിവർ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഫാറ്റി ലിവറിൽ, പ്രത്യേകിച്ച് മദ്യപാനം മൂലമല്ലാത്ത ഫാറ്റി ലിവറിൽ, ആ വാക്കിൽ പറയുന്ന പോലെ തന്നെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ്. പിന്നെ ഒത്തിരി തവണ ആളുകൾ വായിച്ചു, നമ്മൾ തന്നെ സംസാരിച്ചൊക്കെ ജനങ്ങൾക്കൊരു ബോധമുണ്ട്. പക്ഷെ ഏത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ഫാറ്റ് വന്ന് അടിയുന്നത് അല്ലെങ്കിൽ എന്താണ്, അതിനെപ്പറ്റി അത്ര ഒരു അവബോധമില്ലെന്നാണ് കരുതുന്നത്. അതൊന്ന് വിശദമാക്കാം. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ. ഇത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യപാനം, 2 ജീവിതശൈലി രോഗങ്ങൾ. അത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്രമേഹം, രക്തസമ്മർദ്ദം, BP, കൊളസ്ട്രോളിൻ്റെ കൂടുതലായിട്ടുള്ള അവസ്ഥ, എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ജീവിതശൈലി രോഗം കൊണ്ടുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാകാം. ഇതിന് പുറമെ അപൂർവം ചില മരുന്നുകൾ കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാവുന്നു. ഡോക്ടർ, ഇപ്പോൾ ഇതിനകത്ത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ, ഈ മദ്യപാനം മൂലമല്ലാത്ത ഫാറ്റി ലിവറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പലയിടത്തും വായിക്കുന്നത്, പല വിദഗ്ധരും പങ്കുവെക്കുന്നത്, റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഇതിലൊരു വലിയ പാർട്ടാണെന്നാണ്. എനിക്കൊന്നും കേരളത്തിൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് വന്നു പോകുന്നുണ്ട്, ഒരു ദിവസവും അതെ അത്രയ്ക്കുണ്ടെന്നാണ് കരുതുന്നത്. അപ്പം ഈ റെഡ് മീറ്റ് എങ്ങനെയാണ് അപകടകാരിയാകുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസുഖങ്ങൾ, ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ, ഇത് ഫാറ്റി ലിവറിലേക്ക് വഴിവെക്കാം. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് 2 ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്യാവുന്ന, അതായത് നമുക്ക് മാറ്റാകുന്ന 2 ഫാക്ടേഴ്സ്. 1 നമ്മുടെ ഭക്ഷണ രീതി, ഡയറ്റ്. 2 നമ്മളുടെ എക്സസൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു രീതി, എക്സസൈസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പം ആദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഡയറ്റ്. ഡയറ്റിൽ 2 കാര്യങ്ങൾ, 1 സാച്ചുറേറ്റഡ് ഫാറ്റ്, 1 ഷുഗർ. നിങ്ങൾ പറഞ്ഞ ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂട്ടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. എസ്പെഷ്യലി ബീഫ്, പോർക്ക്, മട്ടൺ, ഇതിപ്പോൾ
സർവ്വസാധാരണമാണ് കേരളത്തിൽ, ഇതിൻ്റെ ഉപയോഗവും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് വാസ്തവത്തിൽ, പക്ഷേ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും നല്ല സോഴ്സാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് വെച്ചാൽ എന്താ? സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൊഴുപ്പ്, നല്ല രീതിയിലുള്ള കൊഴുപ്പുമുണ്ട്, മോശം രീതിയിലുള്ള കൊഴുപ്പുമുണ്ട്. ഇപ്പം സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ ബേസിക്കലി നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കട്ടിയാകുന്ന തരം എണ്ണകൾ യൂഷ്വലി സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിരിക്കും. അപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡാൽഡ, വനസ്പതി അങ്ങനെയുള്ള സാധനങ്ങൾ അത്യന്തികം അപകടകാരികളാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സാണ് വില്ലന്മാരായിട്ടുള്ള ഫാറ്റ്സ്. അതേസമയം ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് പലപ്പോഴും വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ റെഡ് മീറ്റിൽ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് റെഡ് മീറ്റ്സിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം നമുക്ക് ദോഷം ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ഫുഡ് കൾച്ചർ വളരെ കോമൺ ആണ്. അപ്പോൾ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി വരുന്നുണ്ട്. അതായത് അതിനകത്ത് നമ്മൾ മീറ്റ് നീണ്ടകാലം ഇരിക്കാൻ വേണ്ടി അതിൽ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ചേർക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് സോൾട്ട് കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഈ സലാമി, ഇപ്പം നമ്മൾ സോസേജസ്, സലാമി, പെപ്പറോണി തുടങ്ങിയ സംഗതികളാണ്. അപ്പോൾ അതിനകത്ത് അതിലും ഇതുപോലെ ഫാറ്റ്സിൻ്റെ പെർസെൻറ്റേജും കൂടുതലായിരിക്കും, സോൾട്ടിൻ്റെ പെർസെൻറ്റേജും കൂടുതലായിരിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് കരളിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ ഈ റെഡ് മീറ്റ് എന്ന് മാത്രം പറഞ്ഞ് കുറച്ച് എന്തെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ പ്രോസസ്ഡ് മീറ്റ് എന്ന് ഡോക്ടർ പറഞ്ഞ വസ്തുക്കളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഫ്രീലി അവൈലബിൾ ആണ്. ഫ്രീലി അവൈലബിൾ ആണ്. കാരണം ഇത് ഈ ഒരു നമ്മൾ ഇങ്ങനത്തെ പ്രോസസ്ഡ് മീറ്റ് ഒക്കെ വീട്ടിലുള്ള ഉപയോഗം പ്രോബബ്ലി കുറവായിരിക്കും, പക്ഷേ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ടേസ്റ്റ് മേക്കേഴ്സ് ആയിട്ട് വരുന്ന സാധനങ്ങൾ, ഷുഗർ, സോൾട്ട് അല്ലെങ്കിൽ ഫാറ്റ്, ഇത് മൂന്നും ആ ഒരു ഇൻഡസ്ട്രി ത്രൈവ് ചെയ്യുന്നത് തന്നെ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ ടേസ്റ്റ് മേക്കേഴ്സ് പലപ്പോഴും ഹെൽത്തി ആയിക്കൊള്ളണം എന്നില്ല. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പം ഷുഗർ, മൈദ അല്ലെങ്കിൽ ഉപ്പ്, ഇപ്പൊ ഇതൊക്കെ നമ്മളോട് ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് ചുമ്മാ എടുത്തു വെച്ച് നോക്കിയാൽ, ഗൂഗിൾ ചെയ്താൽ പോലും, അതെ, വൈറ്റ് പോയിസൺ അല്ലെങ്കിൽ വെളുത്ത വിഷം എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ച് കാണുന്നത്. പലയിടത്തും പലതരം അഭിപ്രായങ്ങൾ കാണാറുണ്ട് നിയന്ത്രിത ഉപയോഗം അല്ലെങ്കിൽ ആവശ്യത്തിനും. പക്ഷേ ഇത് എങ്ങനെയാണ്, എന്താണെന്നുള്ളതിനെ പറ്റി, ഇത് ശരിക്കും കരളുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ നമ്മൾ ഇതിനെ ഇങ്ങനെ പറയുന്നത്? നമുക്ക് ഒന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രമേശ്, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടിയാ. പറഞ്ഞോളൂ ഡോക്ടർ. ഈ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, സാധാരണ എല്ലാവരും പറയുന്നു മദ്യപാനികൾക്കാണ് കരള് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. പക്ഷെ ഈ മദ്യം തൊട്ടിട്ടില്ലാത്ത, അതിന്റെ രുചി അറിയാം ഇതേവരെ സാധിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഈ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, അതിനെന്താണ് നമുക്ക് കണ്ടെത്താൻ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആക്ച്വലി നമ്മുടെ ടോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇതിനെ കുറിച്ച് തന്നെയായിരിക്കും. മദ്യപാനം ആണ് കേരളത്തിൽ കാണുന്ന കരൾ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം തീർച്ചയായും. പക്ഷേ മദ്യം കഴിക്കാത്തവരും സ്ത്രീകളിലുമെല്ലാം ഒരുപാട് സിറോസിസ് കേസസ് കാണുന്നത് അത് പ്രിസൈസ്ലി ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം കൊണ്ടാണ്. ഡയബറ്റീസ് ഉള്ളവർ, ഇപ്പം നീണ്ടകാലം ഡയബറ്റീസ് ഉള്ളവർ, 10-15 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ളവർ, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഒരു 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, ഒരു 10-15 വർഷത്തിന് മുകളിൽ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ളവരിൽ പലരും അത്യാവശ്യം നല്ല തടിയുള്ളവരുമായിരിക്കും. ഇങ്ങനെയുള്ളവരിലാണ് കൊഴുപ്പ് അടിഞ്ഞിട്ട് നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്ന് പറഞ്ഞൊരു, നാഷ് സിറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. ആക്ച്വലി ഈ എക്സസൈസ് ഇല്ലായ്മയും ഈ ഭക്ഷണ രീതികളിലെ പ്രശ്നം കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ഇത് കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഇതിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചില വൈറസസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ സിറോസിസ്, അങ്ങനെ പല തരങ്ങൾ. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മദ്യം കഴിക്കാത്ത ഒരാൾക്ക് പോലും ഒരുപാട് കേസുകൾ ഞങ്ങൾ ഒപ്പിയിൽ കാണുന്നുണ്ട് സിറോസിസ് ആയി വരുന്നത്. പക്ഷേ ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ജീവിതശൈലി, ഭക്ഷണരീതി, വ്യായാമം ഒക്കെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. രമേശ്, വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞത് വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്ന പഞ്ചസാര, ഉപ്പ്, അതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം ഈ ഭക്ഷണത്തില് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോ നമ്മൾ ഒരു കാര്യവും 100% അത് തുടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളോട് അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസിയാണ് ഒന്ന് പാളി നോക്കുക എന്നുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളത് നിയന്ത്രിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം.
ഇപ്പോൾ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം നമ്മളത് വിസിബിളായിട്ടും ഉണ്ട് ഇൻവിസിബിളായിട്ടും ഉണ്ട്. അതായത് നമ്മൾ കാണിക്കുക ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചായയിൽ ഒരു കപ്പ് പഞ്ചസാര ഇടുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഫാറ്റി ലിവറുള്ള അമ്മച്ചിമാരോടൊക്കെ പറയും, അമ്മച്ചി ഷുഗർ ഒന്ന് നമ്മളൊക്കെ ഒന്ന് പഞ്ചസാര ഒന്ന് കൺട്രോൾ ചെയ്യണം. സാറേ ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല, ചായയിൽ പോലും പഞ്ചസാര ഇടാറില്ല. പക്ഷേ ഈ പുള്ളി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിഞ്ഞ് ഒരു ചെറിയ പീസ് കേക്കോ ഒരു ചെറിയ പീസ് ഒരു അല്പം ഐസ്ക്രീമോ കഴിക്കുന്നത്. കാരണം ഷുഗർ ഈ മധുരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കലോറി കയറ്റും, ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടി കലോറി പെട്ടെന്ന് കയറ്റും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഷുഗർ ഈ ഫ്രൂട്ട് ജ്യൂസസിലോ, ഫോർ എക്സാമ്പിൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ കുട്ടികളുടെ ഇടയിൽ സോഡ, അതായത് കൊക്കക്കോള പെപ്സി തുടങ്ങിയ സാധനങ്ങൾ, ഇതിൽ ഒരുപാട് ഷുഗർ നമുക്ക് ഉള്ളിലോട്ട് കയറുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂണ് പോലെയാണ് ബേക്കറികളും കാര്യങ്ങളും വരുന്നത്. പേസ്ട്രീസ്, ബ്രൗണീസ്, ഐസ്ക്രീംസ്, ഷെയ്ക്സ്, ഇതെല്ലാം ഷുഗർ. നമ്മൾ പലതിലുമൊക്കെ ഒരു 9-10 സ്പൂൺ പഞ്ചസാരയാണ് ഒരു അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കലോറിയാണ് ഒരൊറ്റ സെർവിങ്ങിൽ വരുന്നത്. അതായത് ഒരു പീസ് കഴിച്ചാൽ തന്നെ ഇത്രയും ശരീരത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ്. അതെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വളരെ ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിലും വളരെയധികം നമ്മുടെ ഷുഗർ കൂട്ടാനുള്ള ഇത് അതിലുണ്ട്. സോ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൈദയുടെ കാര്യം പറഞ്ഞത്, ആട്ടയും മൈദയും തമ്മിൽ ബേസിക്കലി ഒരു ഡിഫറൻസ് ഉള്ളത് മൈദ എന്ന് പറഞ്ഞത് പ്രോസസ്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മൈദ ആട്ടയിലകത്ത് കുറേ ബെനിഫിറ്റ് ആയിട്ടുള്ള ഫൈബർ, വൈറ്റമിൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. മൈദയിൽ ഈ സാധനങ്ങളെല്ലാം പോയി പ്യുവർലി കാർബോഹൈഡ്രേറ്റ് ആണ്, അന്നജമാണ് അതിനുള്ളത്. അത് നേരെ നമ്മുടെ ഷുഗർ കയറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പ്രിഫറബിളി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് നമുക്ക് ഈ മൈദയ്ക്ക് പകരം ആട്ടയോ ഹോൾ വീറ്റ് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി. നമ്മുടെ തന്നെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു. ഇതിനൊക്കെ തന്നെ വെയിറ്റ് ലോസിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം മൈദയ്ക്ക് പകരം നമ്മൾ ഹോൾ വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ നമുക്കൊരു പ്രേക്ഷക ചേരുന്നു, ജയശ്രീ കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. അതെ, എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാണ്, പിന്നെ ലിവർ സിറോസിസ് ഉണ്ട്, കിഡ്നി കംപ്ലൈന്റ് ഉണ്ട്, കാലില് നല്ല നീരുമുണ്ട്. കുടി എപ്പോഴും കുടിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും ഈ സിറോസിസ് ആയി എന്ന് പറഞ്ഞിട്ടും പുള്ളി ഇപ്പോഴും കഴിക്കുന്നുണ്ടോ? ഇപ്പോഴും കുടിക്കുന്നുണ്ട്. ആള് ഭയങ്കര കുടിയാണ്, നിർത്തിയിട്ടില്ല, എന്തൊക്കെ പറഞ്ഞാലും നിർത്തണേ ഇല്ല ആള്. നമുക്ക് മദ്യം കഴിക്കുന്ന എല്ലാവരിലും ലിവർ ഡാമേജ് വരുന്നില്ല, ഒരു 15% പേരിലേ വരത്തുള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിറോസിസ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പിന്നെയും മദ്യം കഴിക്കുകയാണ്, അതേ ടോക്സിൻ തന്നെ ലിവറും ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള പ്രോഗ്രഷൻ ഭയങ്കര ഫാസ്റ്റായിരിക്കും. കാരണം ലിവറിൽ ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഹസ്ബൻഡിന് സിംറ്റംസ് കണ്ടു തുടങ്ങി, കാലയിൽ നീര് വന്നു തുടങ്ങി, അതായത് ലിവർ ഡീകോമ്പൻസേറ്റ് ചെയ്ത് തുടങ്ങി. മഞ്ഞപ്പിത്തവും കാലയിൽ നീരെന്നാണ് പറഞ്ഞത്, അതായത് ലിവർ സിംറ്റം കാണിച്ചു തുടങ്ങി. ലിവർ സിംറ്റം കാണിക്കണമെങ്കിൽ ഏകദേശം ഒരു 80% ലിവർ ഫങ്ഷൻ പോയി കഴിഞ്ഞാലാണ് ലിവർ സിംറ്റം കാണിക്കുകയുള്ളൂ. അതുവരെയും വലിച്ചു കൊണ്ടുപോകും. പക്ഷേ ആ സിംറ്റം കാണിച്ചു തുടങ്ങിയിട്ട് പിന്നെയും നമ്മൾ ഈ ടോക്സിൻ എക്സ്പോസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ പിന്നെയുള്ള വേഴ്സനിങ് ഭയങ്കര ഫാസ്റ്റായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് മദ്യപാനം നിർത്തുക എന്നുള്ളതാണ്. അത് വീട്ടിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഡിഅഡിക്ഷൻ സെൻ്ററിൽ പുള്ളിയെ അഡ്മിറ്റ് ചെയ്ത് വേണം ചികിത്സിക്കാനായിട്ട്. കാരണം നമ്മൾ മദ്യം എത്ര ദിവസം നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കത് നിർത്താൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനുള്ള ആ ഒരു എത്ര നേരം നമ്മളത് ഒഴിവാക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മളൊരു 15 ഇനീഷ്യലി നമുക്ക് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ ചുവടുവെപ്പ് തന്നെയായിരിക്കും. ജയശ്രീ വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഫുഡ്സ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം, അതിൻ്റെ രീതികൾ അല്ലെങ്കിൽ അതിനെ ശരീരം കൈകാര്യം ചെയ്യുന്ന രീതിയെ പറ്റിയൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആരോഗ്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാർക്കിടയിലും ഏതാണ്ട് മധ്യവയസ്കരിലൊക്കെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി പുറത്ത് പോയി ജിം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇപ്പം ഡോക്ടറെ കാണാതെ തന്നെ ഒരു സൈഡിലൂടെ എക്സസൈസ് ചെയ്യും, മറ്റു സൈഡിലൂടെ മസിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഡീടോക്സിൻ ഉള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നു, പിന്നെ ഹോർമോൺ ഇഞ്ചക്ഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പലരെയും കാണുന്നുണ്ട്. ഇതെല്ലാം കരളിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങൾ
കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കേസുകൾ ഒ പിയിൽ കാണുന്നുണ്ട്. അത് പലപ്പോഴും ഞാൻ പറയാം, അതായത് ഒരു ടിപ്പിക്കൽ ഫീനോ ടൈപ്പ് ആയിരിക്കും, നല്ല വെൽ ബിൽഡായിട്ട് ഒരു 10-25-30 വയസ്സുള്ള ഒരു പയ്യനായിരിക്കും, നല്ല വെൽ മസ്കുലാർ ബോഡി ആയിരിക്കും. പുള്ളി വേറെന്തെങ്കിലും കാര്യത്തിനുമായിട്ട് ലിവർ ഫംഗ്ഷൻ പുറത്തു പോകാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പ്, റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ SUTPT ഭയങ്കര കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ചോദിച്ചു വരും, ജിമ്മിൽ പോകാറുണ്ടോ, എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ടോ, ഇങ്ങനെയുള്ളൊരു 90% പേരും ആദ്യം ഡിനൈ ചെയ്യത്തുള്ളൂ. നമ്മളതിങ്ങനെ പ്രോബ് ചെയ്ത് വരുമ്പോഴാണ് അവരത് പറയുക, ഓക്കെ സാർ ഇങ്ങനെ ഒരു ജിമ്മിൽ ആശാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതി എടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്കത് എന്താണെന്ന് പോലും മനസ്സിലാവത്തില്ല. അവർ ഒരു ചിലപ്പോൾ ഒരു ഇത് പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. പലതിലും ഓഫ് ലേബൽ ആണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു, സുരേഷ് കേൾക്കാമോ? ചോദിച്ചോളൂ. സുരേഷ് ചോദിച്ചോളൂ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ചോദിച്ചു. ഹലോ ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ, ഒരു 3 വർഷം മുന്നേ എനിക്ക് തലച്ചോറിന് TB രോഗം വന്നതിനും അത് ആ മരുന്ന് അതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഈ കരളിനെ ബാധിച്ചെന്നാ പറഞ്ഞത്, അത് സ്ഥിരമായി അത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവോ? 3 വർഷം മുമ്പ് TB രോഗം ഉണ്ടായിരുന്നു, അപ്പൊ അതിന് ആ സമയത്ത് മരുന്ന് കഴിച്ചിരുന്നു. ഇപ്പൊ മരുന്നെല്ലാം നിർത്തി വെച്ചിരിക്കല്ലേ? ഇല്ല, ഇപ്പൊ മരുന്നെല്ലാം നിർത്തിയിട്ടായിരുന്നു. ഓക്കെ, TB മരുന്നുകള്, ഇത് വേറൊരു കാര്യമാണ്, ഇത് മരുന്നുകൾ കൊണ്ട് ഉണ്ടാകുന്ന കരൾ രോഗങ്ങൾ. ഇപ്പോൾ നമുക്ക് അറിയാം, പാരസെറ്റമോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ലിവറിൽ പ്രശ്നങ്ങളൊന്നും മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് TB ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മരുന്നുകളുണ്ട്. ആ മരുന്നുകളെല്ലാം തന്നെ പ്രൂവൺ എഫിക്കസി ഉള്ള മരുന്നുകളാണ്. പക്ഷേ ഏത് മരുന്നിനും ഇഫക്റ്റിൻ്റെ കൂടെ സൈഡ് ഇഫക്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി TBക്ക് പോകുന്ന 4 മരുന്നുകളിൽ 3 എണ്ണത്തിന് ഈ ലിവർ പ്രോബ്ലംസ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ആ മരുന്നുകൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ആ മരുന്നുകൾ കഴിക്കണം. നമ്മൾ LFT ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മതി. പിന്നെ ഇദ്ദേഹം പറഞ്ഞ സംശയം, മുമ്പ് TBയുടെ മരുന്നുകൾ കഴിച്ചത് കൊണ്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും? ഇല്ല. TBയുടെ മരുന്നുകൾ, ആ മരുന്നുകൾ നിർത്തി ഒരു 2-3 weeks ആ സിസ്റ്റം ബോഡിയിൽ നിന്ന് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെയും ലിവർ ഫംഗ്ഷൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നോക്കേണ്ടതാണ്, അത് TBയുടെ മരുന്നുകൾ കൊണ്ട് വരില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ഇത്തരക്കാർ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും സുരേഷ്, വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, പിന്നെ മെറ്റബോളിക് എൻഹാൻസേഴ്സ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, പിന്നെ ആനബോളിക് സ്റ്റീറോയിഡ്സ്. അത് ചിലപ്പോൾ ലേബലിലുണ്ടാവും, ചിലപ്പോൾ ലേബലിലുണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലിവർ പ്രോബ്ലംസ് വരാം. അത് പലപ്പോഴും ആ മരുന്നുകൾ നിർത്തിക്കഴിഞ്ഞാൽ അത് യൂഷ്വലി ഗുരുതരമാവാറില്ല. നമ്മൾ നീണ്ടകാലം അത് കഴിച്ചു പോയാലാണ് നമുക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തുള്ളൂ. എസ്പെഷ്യലി ആനബോളിക് സ്റ്റീറോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നീണ്ടകാലം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. മറ്റ് അത് തുടക്കത്തിൻ്റെ അവസ്ഥയിൽ തന്നെ നമ്മളത് കണ്ടെത്തുകയാണെങ്കിൽ ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റേഴ്സ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തന്നെ റിവേഴ്സ് ആവുന്നതാണ്. ഡോക്ടർ, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഈ ബേക്കറിയുടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പം ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. തീർച്ചയായും ടേസ്റ്റിനെ നോക്കിയിട്ട് രുചി പെരുമ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പരസ്യങ്ങൾ വരുന്നത്, നമ്മൾ പോകുന്നതും കഴിക്കുന്നതൊക്കെ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, മായം ചേർന്ന ഫുഡ്. അത് മിക്കവാറും പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ടെൻഷൻ ഉണ്ടാവും ചില സമയങ്ങളിൽ. മായം കലർന്ന ഫുഡ് കണ്ടുപിടിക്കാൻ പോയ വാർത്തകളുടെ റിസൾട്ട് കണ്ടിട്ട് വരെ നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. തീർച്ചയായും അതിനെ പറ്റിയാണ് അറിയുന്നത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു, ബാലകൃഷ്ണൻ കേൾക്കാമോ? പോയില്ല, അത് ഇടയ്ക്ക് ഒരു ഗ്യാസിന്റെ തകരാറൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം പോയി പിന്നെ അതിനുള്ള മരുന്നൊക്കെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കരന്ന് ഒരു കുറച്ച് നേരം നടക്കുമ്പോ ഒക്കെ ചെറിയൊരു മിടിപ്പ് കൂടുതൽ തോന്നിക്കും. അതൊക്കെ ഉള്ളൂ. ഭക്ഷണം കഴിക്കുകയും പോയാൽ മറ്റുള്ള ജലീയങ്ങൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബാലകൃഷ്ണൻ വ്യക്തമായില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? അത് എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാഡം, പിന്നെ എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കരളിന് പിന്നെ അസുഖം വരുന്നത് കരൾ എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടിട്ടായിരുന്നു. അതിന്റെ ലക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് അറിയാനാണ്. വ്യക്തമായി. ഓക്കെ, കരൾ രോഗത്തിന്റെ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ നമുക്ക് കരൾ രോഗങ്ങൾ തന്നെ പലതരം ഉണ്ട്. അതിപ്പോൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് ലിവർ ഡാമേജ്, നീണ്ടകാലം കരളിന് അസുഖം വന്ന് കരൾ ഡാമേജ്, കരളിൽ നശിക്കുന്ന സിറോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയും വരാം.
ഇപ്പൊ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് യൂഷ്വലി ഒരു പനി പോലെ വന്ന് പിന്നെ മഞ്ഞപ്പിത്തം പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നത് പിള്ളേരിലൊക്കെ കാണുന്നത്. ഒരു മഞ്ഞപ്പിത്തം 5-10 എന്നൊക്കെ വരുന്നു, അതൊരു രണ്ടാഴ്ചക്കുള്ളിൽ മാറുന്നു, അതാണ് ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. അതൊരു ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇദ്ദേഹം ആശങ്കപ്പെടുന്നതും കരളിന് സിറോസിസ് പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ് പുള്ളി ബേസിക്കലി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ നീണ്ട യാത്ര പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര പോവുകയാണ്, വൈകിട്ടാവുമ്പോൾ അല്ല യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാലിൻ്റെ കണങ്കാലിൻ്റെ അവിടെ ചെറിയൊരു നീര് വരാം. ആ ഒരു കാലിൽ കാണപ്പെടുന്ന നീര് അതായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് സിംറ്റം. എല്ലാ നീര് കാലിൽ കാണപ്പെടുന്ന നീരും ലിവർ സിറോസിസിൻ്റെ അല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും വരാം, പക്ഷേ ലിവർ സിറോസിസിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് ലക്ഷണങ്ങൾ ഇതായിരിക്കും. ഈ നീര് തന്നെ കൂടിയിട്ട് വയറിൽ വെള്ളക്കെട്ട് വരുന്ന മഹോദരം എന്ന് പറഞ്ഞൊരവസ്ഥ, വെള്ളം പലപ്പോഴും കുത്തിയെടുക്കുന്നൊരവസ്ഥ. പിന്നെ ചില ആളുകളിൽ പിന്നെ മഞ്ഞപ്പിത്തം വരാം ഒബ്വിയസ്ലി. പിന്നെ ചില ആളുകളിൽ ചോര ഛർദ്ദിച്ച് വരാം, ചോര ഛർദ്ദിച്ചിട്ട് വരാം, അത് ചിലപ്പോൾ അൾസറിൻ്റെ പ്രശ്നമായിരിക്കും. പലപ്പോഴും ഈ രക്തക്കുഴലുകൾ അന്നനാളത്തിലും വയറിലുള്ള രക്തക്കുഴലുകൾ പൊട്ടുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ അത് താഴേക്കൂടെയാണ് പോകുന്നതെങ്കിൽ മലം കറുത്ത് പോകുന്നൊരവസ്ഥ. പിന്നെ അപൂർവം ചില ആളുകളിൽ ഇപ്പോൾ പരസ്പര ബന്ധം ഇല്ലാണ്ട് സംസാരിക്കുക, നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് പ്രോബ്ലം ആണെന്ന്, പക്ഷേ അല്ല, ലിവറിൻ്റെ അസുഖം മുന്നോട്ട് പോയിട്ട് അമോണിയയുടെ ലെവല് ബ്ലഡിൽ കൂടിയിട്ട് അത് ബ്രെയിനിനെ ബാധിച്ചിട്ട് പരസ്പര ബന്ധം ഇല്ലാണ്ട് സംസാരിക്കുക, വളരെ വയലൻ്റായിട്ട് സംസാരിക്കുക, പിന്നീട് കോമയിലേക്ക് പോവുക, ഹെപ്പാറ്റിക് എൻസിഫലോപ്പതി എന്ന് പറയും, അതായത് കരളിൻ്റെ പ്രവർത്തനം ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു സിംറ്റം കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ക്ഷീണം, വെയിറ്റ് കുറയുക, നമുക്ക് ജോലി ചെയ്യാൻ ഉത്സാഹമില്ലായ്മ, ഉറക്കക്കുറവ്, ഇതെല്ലാം വരാവുന്നു. ബാലകൃഷ്ണൻ വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നത് മായം ചേർക്കുന്ന ഭക്ഷണത്തെ പറ്റിയാണ്. അത് എങ്ങനെയാണ് ഈ മായം ചേർത്ത ഭക്ഷണം ശരീരത്തിനല്ല, പ്രത്യേകിച്ച് കരളിനെ? അങ്ങനെ കരളിനെ മാത്രമായിട്ട് ബാധിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മായം നമ്മൾ ബേസിക്കലി പറയുന്നത് ഇപ്പോൾ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അതുപോലെ ഇപ്പോൾ ഫിഷിലും ഒക്കെ നമ്മൾ ചേർക്കും. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ ലോങ് ടേം ആയിട്ട്, ഇത് യൂഷ്വലി ഇത് കഴിച്ച സാധനം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ സിസ്റ്റമാണ് ഇവനെ നേരിടുന്നത്. അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റീസും ഏറ്റവും ആദ്യം, അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഏറ്റവും ആദ്യം ഗ്യാസ്ട്രോ സിസ്റ്റത്തിലായിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും വയറുവേദന, ലൂസ് മോഷൻ, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ സിംറ്റംസ്. ഇനി നീണ്ടകാലം ഈ എക്സ്പോഷർ ഇതുമായിട്ട് വരാതെ നമ്മളിതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ പോകുമ്പോൾ അത് നമുക്ക് കരളിനെ, കാരണം ഈ കെമിക്കൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ലിവർ, ഒന്ന് കിഡ്നി. അപ്പോൾ ലിവറിനെയും കിഡ്നീനെയും നീണ്ടകാലത്തിൽ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പല ഇപ്പോൾ ഫിഷിലൊക്കെ ഫോർമലിൻ ചേർക്കുക എന്ന് പറഞ്ഞ സംഗതി, അതൊക്കെ കുറേ കാലം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈവൻ ക്യാൻസർ പോലും ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ ആ ബോഡി ബിൽഡിങ്ങിൻ്റെ ആനബോളിക് സ്റ്റിറോയിഡ്സും നീണ്ടകാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലും ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പൊതുവിൽ ഇങ്ങനെ ബേക്കറിയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോയി കണ്ട് ഇപ്പം നമ്മളുടെ മനസ്സിൽ തന്നെ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ചുവപ്പ് കളറിലാണ് അത് കാണേണ്ടത്. ലഡു എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലാണ് കാണുന്നത്. ആ കളറുകളും ഒക്കെ ഇതേപോലെ തന്നെയല്ലേ നമ്മൾ മിക്കവാറും കഴിക്കുന്ന സാധനങ്ങളുമാണ്. ഇതെല്ലാം കെമിക്കൽ തന്നെയാണ്. ഈ കെമിക്കൽ മെറ്റബോളൈസ് ചെയ്യുന്ന ഓർഗൻസിലെല്ലാം തന്നെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമ്മളത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇതും ടേസ്റ്റ് മേക്കേഴ്സും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അജിനോമോട്ടോ ഒന്നും പറ്റത്തില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് നടക്കാറില്ല പ്രാക്ടിക്കലി. അതെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചെയ്യുന്നു. കൃഷ്ണ, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ മാവേലിക്കര വിളിക്കുകയാണ്. ശരി, ഞാനൊരു 17-18 വർഷമായി ബി പി ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. ബി പി ഹൈ ആണ്. അത് പാടിന്റെ വീട്ടിൽ അമ്മയ്ക്ക് ഞങ്ങളെ 6-7 സഹോദരങ്ങളാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. എങ്കിലും എനിക്കാണ് എപ്പോഴും കൂടുതലായിട്ട്, എനിക്ക് ഇച്ചിരി ടെൻഷൻ കൂടുതലുള്ള ആളാണ് എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട്. അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ എനിക്കിപ്പോ 2 വർഷമായിട്ട് ക്യാൻസർ വന്നു. 2 വർഷമായിട്ട് എനിക്ക് ക്യാൻസർ ഓവറിയിലായിരുന്നു. ഓക്കെ, അത് റിമൂവ് ചെയ്തു. ഇപ്പൊ ഞാൻ ഫോളോപ്പേ ഉള്ളൂ, അതിന്റെ കീമോയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫോളോപ്പേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ, എനിക്ക് എപ്പോഴും നെഞ്ചിന്റെ ഭാഗത്ത്, ഞാൻ എക്സ്റേക്കും എടുത്ത് നെഞ്ചിന്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര നെഞ്ചെടുപ്പ് പോലെ തോന്നിക്കുക, വേദന പോലെ തോന്നിക്കുക, മനസ്സിന്റെ ടെൻഷനാണോ എന്ന്. ഞാൻ എക്സ്റേ എടുത്തു, അതുപോലെ ഇപ്പൊ ഞാനൊരു 6-7-8 മാസമായിട്ടുണ്ട് ഹെൽത്ത് ഫംഗ്ഷൻ നോക്കിയിട്ട്, അപ്പൊ ലിവർ ഫംഗ്ഷൻ നോക്കിയിട്ട്. അപ്പൊ അന്ന് ഡോക്ടർ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഈ ബീഫിയുടെ ഗുളിക ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഈ കരളിൽ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എനിക്ക് ഷുഗറും ഉണ്ട്. സാധാരണഗതിയിൽ ബി പിയുടെ ഗുളികകൾ അങ്ങനെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നീണ്ടകാലമായിട്ട് കഴിക്കുകയാണെങ്കിൽ ചില ഗുളികകളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആൽഫ മീഥൈൽ ഡോപ്പ എന്നൊക്കെ പറയുന്ന ചില ഗുളികകളിൽ
കാണാറുണ്ട്, കരളിൻ്റെ അസുഖങ്ങൾ കാണാറുണ്ട്. പക്ഷെ പൊതുവെ അതൊക്കെ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കോമൺ ആയി നിങ്ങൾ ഏതാണ് ഗുളിക കഴിക്കുന്നത് എന്ന് അറിയാമോ? ഞാൻ ആദ്യം അറ്റൻഡ് ഫിഫ്റ്റി ആണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അന്ന് വർഷങ്ങൾ 17 വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റിലെ ഞാൻ അറ്റൻഡ് ഫിഫ്റ്റി ഗുളിക കഴിച്ചിട്ട് വേദന ഉണ്ടായിരുന്നു. മെഗാപ്പൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റും തന്നായിരുന്നു ഡോക്ടർ. അറ്റൻഡ് ഫിഫ്റ്റിയുടെ കൂടെ മെഗാപ്പൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് തന്നു. വേദന ടെൻഷനും ഒക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗുളിയും കൂടെ തന്നു. സാധാരണ ഗതിയിൽ അങ്ങനെ കാണുന്നതല്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇത് കൺട്രോൾ ആവുന്നില്ല. പിന്നെ അമലോഡിപ്പിൻ 5 കഴിക്കാൻ തുടങ്ങി. അത് റെഗുലർ ആയിട്ട് തന്നെ കഴിച്ചു. അമലോഡിപ്പിൻ കഴിക്കും, വൈകിട്ട് അറ്റൻ ഫിഫ്റ്റിയും കഴിക്കും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് കുറയും, ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും, ഇടയ്ക്ക് കൂടും, അങ്ങനെ ഇങ്ങനെ പോരുമായിരുന്നു. ഈ ക്യാൻസറിന്റെ കീമോ കഴിഞ്ഞതിന് ശേഷമാണ്, കീമോയ്ക്ക് എനിക്ക് ക്യാൻസർ വന്നതിന് ശേഷം തന്നെയാണ് ഈ ഷുഗർ കണ്ടെത്തി. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഷുഗറോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് മാത്രമേ അത് കണ്ടുള്ളൂ. അത് ക്യാൻസറിന്റെ മരുന്ന്, അതായത് കീമോ ആണ്. മറ്റുള്ള ഗുളിക, കീമോയ്ക്ക് വേറെയുള്ള ഗുളികളൊന്നും കഴിച്ചില്ല, കീമോ മാത്രമായിട്ട് കാണുക കഴിച്ചത്. പിന്നെ വിറ്റാമിൻ ഗുളിയും മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ ഡോക്ടറെ, എനിക്ക് ഈ കീമോ എടുത്തതിന്റെ പേരിലാണോ എനിക്കിങ്ങനെ ഷുഗർ പിടിപെടാനുണ്ടായ ഒരു കാരണം? അതല്ലെങ്കിൽ എന്റെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? ഇപ്പൊ എനിക്ക് കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണ്, പ്രത്യേകിച്ച് ഗുളികയൊന്നും കഴിക്കുന്നില്ല. ഇത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ. ബി പി എപ്പോ നോക്കിയാലും 160-140. എത്ര പ്രായമുള്ള ആളാണ്? ഞാൻ 52 52 ഇപ്പൊ ഷുഗർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷുഗർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഗുളിക ചെറിയ തോതിൽ 0.2 ചെറിയ ഗുളിക ഇപ്പൊ തരുന്നുള്ളു. 200 ശേഷം 320 വരുന്നുണ്ട്. ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് മുമ്പാണെങ്കിൽ 217-220 അത്രയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കഴിച്ച മരുന്നുകൾ കൊണ്ടൊന്നും തന്നെ ഷുഗർ വരേണ്ട കാര്യമില്ല. കീമോതെറാപ്പി ഏത് മരുന്നാണ് കഴിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊരു കമന്റ് പറയാനും പറ്റത്തില്ല. അപ്പോ മരുന്നുകൾ കൊണ്ട് ഷുഗർ വരുന്നത് വളരെ അൺയൂഷ്വൽ ആണ്. സ്റ്റിറോയിഡ് മരുന്നുകളിലൊക്കെ നമുക്ക് ഷുഗർ കാട്ടാം, വേറെ ചില കീമോ മരുന്നുകളിലും ഷുഗർ കൂടാറുണ്ട്. അപ്പൊ ഇന്നത് കൊണ്ടാണ് വന്നതെന്ന് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയത്തില്ല. എന്നാലും പിന്നെ നിങ്ങളുടെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് നെഞ്ചിടിപ്പാണ്. അത് പലപ്പോഴും മറ്റേ ഷുഗർ, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്നുകൾ കൊണ്ട് ചില ആളുകളിൽ അങ്ങനെ കാണാറുണ്ട്. നിങ്ങൾ കാണേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു കാർഡിയോളജിസ്റ്റിനെയാണ്. ഒരു ഹോൾട്ടർ മോണിറ്ററിങ്ങോ അങ്ങനെ ഇ സി ജി ചെക്കപ്പ് ചെയ്ത് കാർഡിയോ ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ് പക്കയാണെന്ന് നോക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണ, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഒരു അവസാന ചോദ്യം കൂടെ, നമ്മുടെ സമയം തീരുകയാണ്. അതായത് ഇപ്പം നമ്മൾ കരളിനെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും ജീവിതശൈലിയെ പറ്റിയൊക്കെ പറയുമ്പോൾ മദ്യപാനം എന്ന് പറയുന്ന ഒരു സാധനം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യമല്ല എങ്കിൽ പോലും, കുറഞ്ഞ അളവിൽ മദ്യം കഴിക്കാമോ, അല്ലെങ്കിൽ ദിനവും ഒരു ചെറിയ അളവിൽ കഴിച്ചാൽ കുഴപ്പമുണ്ടോ, വൈൻ കഴിച്ചാൽ കുഴപ്പമുണ്ടോ, അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഡോക്ടർ അതിനോട് പ്രതികരിക്കുക? എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ, ഞാനെപ്പോഴും പറയാം, ഒഴിവാക്കാവുന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കഴിക്കുന്നവരിൽ നമ്മൾ ചില ആളുകൾ ഒരിക്കലും കഴിക്കരുതെന്ന് പറയും. ഇപ്പം ലിവറുമായിട്ട് ബന്ധപ്പെട്ട് അസുഖമുള്ള ഒരാൾ ഒരിക്കലും കഴിക്കരുത്. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, കഴിക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു 45 ml ഹാർഡ് ലിക്കർ, അതായത് 40% വെയിറ്റ് ബൈ വോളിയം ഹാർഡ് ലിക്കർ, 45 ml, അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്. അല്ലെങ്കിൽ ഒരു 360 ml ബിയർ, അല്ലെങ്കിൽ സേ ഒരു 150 ml വൈൻ. അപ്പോൾ നമ്മൾ സ്ത്രീകളിൽ ആണെങ്കിൽ ഒരു 7 വരെയും ഒരു ആഴ്ചയിൽ കഴിക്കാം. ആണുങ്ങളിലാണെങ്കിൽ ഒരു 14 വരെയും ഒരു ആഴ്ചയിൽ കഴിക്കാം. അങ്ങനെ പറയാം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരും, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ, ലിവർ അസുഖമുള്ള ഒരാൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ അത് ധാരാളമാണ് അയാളുടെ ലിവർ പിന്നെയും മോശമാവാനായിട്ട്. പിന്നെ സ്ത്രീകളിൽ എപ്പോഴും പുരുഷന്മാരെ അപേക്ഷിച്ച് അളവ് കുറവാണ് കഴിക്കേണ്ടത്. കാരണം സ്ത്രീകളിലെ ഫാറ്റ് റേഷ്യോ, ഫാറ്റ് വാട്ടർ റേഷ്യോ, അതായത് ഈ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് സ്ത്രീകളിൽ കുറവായിരിക്കും, ഫാറ്റ് കണ്ടൻറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഓൾറെഡി അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, സ്ത്രീകളിൽ മദ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് മാത്രമല്ല, മദ്യത്തിനെ മെറ്റബോളൈസ് ചെയ്യുന്ന സ്റ്റൊമക് എൻസൈം സ്ത്രീകളിൽ കുറവായിരിക്കും. അപ്പോൾ മദ്യത്തിൻ്റെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് ഞങ്ങൾ പറയും, ആ മദ്യം എത്തുന്ന അളവ് സ്ത്രീകളിൽ കൂടുതലായിരിക്കും. സോ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവ് വോളിയമേ കഴിക്കാൻ പാടുള്ളൂ, പെട്ടെന്ന് തന്നെ ലിവർ ഡാമേജ് സ്ത്രീകളിൽ വരാൻ സാധ്യതയുണ്ട്.
ഡോക്ടർ, നമുക്ക് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. കാലം മാറുന്നു, ലോകം മാറുന്നു, കൂടെ ഒഴിവാക്കാനാകാത്ത ആരോഗ്യ വെല്ലുവിളികളും ഉയരുന്നു. അമിതമായി കൊഴുപ്പുള്ള ആഹാരം കഴിച്ചും നിയന്ത്രണമില്ലാതെ മദ്യപിച്ചും ആരോഗ്യത്തിന്റെയും ഉണർവിന്റെയും പേരിൽ നിർദ്ദേശങ്ങളില്ലാതെ പ്രത്യേകം മരുന്നുകൾ കഴിച്ചും നമ്മൾ കരളിനേൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ലാന്നതുകൊണ്ട് തന്നെ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും നിയന്ത്രണങ്ങൾ വയ്ക്കുക, ശരീരഭാരം ക്രമീകരിക്കുക, വ്യായാമം ശീലമാക്കുക എന്നതാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഹെപ്പറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ മേനാച്ചേരി ഇന്ന് വിശദമാക്കിയത്. വളരെ നന്ദി ഡോക്ടർ. ആരോഗ്യരംഗത്തെ കൂടുതൽ അറിവുകളുമായി പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.